വെൽക്കം ടു ഹെവൻ ഓഫ് നോളജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രീനിച്ച് സമയം കണക്കാക്കുന്നതെന്നാണ്. ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി ടൈം ഇൻ ഇന്ത്യ വെൻ ഇറ്റ് ഈസ് 12 noon അറ്റ് ഗ്രീനിച്ച്. അതായത് ഗ്രീനിച്ചിൽ ഉച്ച സമയം 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഗ്രീനിച്ച്. ഇന്ത്യയും ഗ്രീനിച്ചും തമ്മിലുള്ള ആ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫറൻസ് വ്യത്യാസം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണെന്നുള്ളത് ഓർക്കുക. 82.5 ഡിഗ്രി ഈസ്റ്റ്, ഈസ്റ്റ് എഴുതാൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ സാധാരണ ഇവിടെ കണക്കാക്കുന്നത് ഗ്രീനിച്ച് എന്ന് പറയുന്നത് 0 ആണ് നമ്മളിവിടെ ഗ്രീനിച്ച് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് 15, 30, 45, 60, 75, 90 അങ്ങനെ ഈസ്റ്റിലോട്ടും അതേപോലെ നേരെ വെസ്റ്റിലോട്ട് 15, 30, 45, 60, 75 എടുത്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഒരു 15 വ്യത്യാസത്തിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ 15 ഒരു ഡിഫറൻസും ഓരോ മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 0 മുതൽ 15 വരെ ഒരു മണിക്കൂർ, 15 മുതൽ 30 വരെ ഒരു മണിക്കൂർ, ആ ഒരു രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉച്ച സമയം 12 മണി എന്ന് തന്നിട്ടുണ്ട്. അത് ഗ്രീനിച്ച് സമയം 12 മണി ആണ് തന്നിട്ടുള്ളത്. ഇനി അതിന് നമുക്ക് ഇന്ത്യൻ സമയം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ആ ഒരു 0 അവിടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, 12 PM എന്ന് കൊടുക്കുകയാണ്. പിന്നെ 0 to 15 15 വരെ ഒരു മണിക്കൂറായി. അപ്പോൾ 12 മണിയോട് ഒരു മണിക്കൂറും കൂടിയാൽ 1 മണിയാവും. ഇനി 15 to 30 വീണ്ടും എന്താണ്, 1 മണിക്കൂർ കൂടി, അപ്പോൾ 2 PM ആയി. നെക്സ്റ്റ് എന്തായി, 1 മണിക്കൂറും കൂടി കൂടിയപ്പോൾ 3 PM ആയി. പിന്നെ 4 PM ആയി. ഇനി 75 5 PM ആയി. ഇനി 75 നും 90 നും നേരെ നടുവിലായിട്ടാണ് ഈ 82.5 എന്നുള്ള ആ ഒരു അളവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 1 മണിക്കൂറായിരിക്കില്ല, 1/2 മണിക്കൂറാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ 5 മണി അതേപോലെ തന്നെ 1/2 മണിക്കൂർ, വൈകുന്നേരം 5:30 എന്നുള്ള ആ ഒരു സമയമാണ് ഇന്ത്യൻ സമയമായിട്ട് വരുന്നത്. നമ്മൾ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഈസ്റ്റിലേക്കുള്ളതാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ കൂട്ടിക്കൂട്ടിയാണ് പോകുന്നത്. ഇനി വെസ്റ്റിലേക്കുള്ളതാണ് നമുക്ക് തരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ മണിക്കൂർ കുറച്ച് കുറച്ച് വരികയാണ് വരേണ്ടത്. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇന്ത്യൻ്റെ ആ ഒരു ഗ്രീനിച്ചിലെ ടൈമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഇന്ത്യൻ്റെ ടൈം കണക്കാക്കാൻ വേണ്ടിയിട്ട് അതിനോട് 1.5 മണിക്കൂർ കൂട്ടിയാലും മതി. ഇനി ഇതേപോലെ ലൈൻ വരച്ച് കൺഫ്യൂഷൻ ഉള്ളവർ ലൈൻ വരച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുന്നതായിരിക്കും. ഈസ്റ്റിലേക്കാണെങ്കിൽ കൂട്ടിപ്പോവുക, വെസ്റ്റിലേക്കാണെങ്കിൽ കുറക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.